ാണ് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം എന്തുവരെ നീളമെന്ന് പോലും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം മണ്ണിനടിയിൽ 200-ലേറെ പേര് അല്ലെങ്കിൽ 200-ലേറെ പേർ ഇനിയും കണ്ടെത്താറുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ, രാവിലെ നമ്മൾ ഒരു മഴയുടെ അന്തരീക്ഷം കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്, കാലാവസ്ഥയാണ് അവിടെ എന്നല്ലേ? ആ തീർച്ചയായും അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. തെളിഞ്ഞ കാലാവസ്ഥയുണ്ട് ഇവിടെ. ഈ യന്ത്രഭാഗങ്ങളൊക്കെ യന്ത്രങ്ങളൊക്കെ ഇവിടെ നേരത്തെ എത്തിച്ചതാണ്. അത് വളരെ പ്രധാനവുമാണ്. രക്ഷാ ദൌത്യത്തിൽ കൂടുതൽ യന്ത്രഭാഗങ്ങൾ മറ്റ് ആധുനിക സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് വൈകാതെ എത്തിച്ചേരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനകം തന്നെ രക്ഷാദൌത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സെർച്ച് ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി സംഘങ്ങളായുള്ള 6 മേഖല തിരിച്ചു എല്ലാ സംഘങ്ങളും പല ഭാഗങ്ങളിൽ ഇതിനകം വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുണ്ട്, സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഈ ദൌത്യത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് സാഹചര്യം. ഇന്ന് എന്തായാലും തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി 6 സോണുകളായി തിരിഞ്ഞാണ് ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാവുക. വയനാടിനു വേണ്ടി പരിശ്രമിക്കുകയാണ് ഒരു നാടൊന്നാകെ. രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുന്നു. മലവെള്ളവും പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞും തകർന്നു കിടക്കുന്ന വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ പോലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അല്പം കാലാവസ്ഥ അനുകൂലമായി എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ ഉണ്ടായിരുന്ന മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളടക്കം, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് വയനാട്ടിലുണ്ട്. അവിടെ ഉന്നതതല യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്.